കഴിഞ്ഞ 10 വർഷങ്ങളായി കടൽ തീരത്തെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. സ്കൂളുകളുടെ നിലവാരം ഉയർത്തുവാനും കുട്ടികളുടെ പഠന നിലവാരം വളർത്തുവാനും വേണ്ടി 2 പഞ്ചവത്സര പദ്ധതികൾ ആലപ്പുഴ രൂപത സ്കൂളുകളിൽ നടപ്പാക്കി കഴിഞ്ഞു. നിത്യവും സ്കൂളുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികളുമായും അധ്യാപകരുമായും മാതാപിതാക്കളുമായും വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു. എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം, ഈ കടൽത്തീരത്തെ ആലപ്പുഴ രൂപത സ്കൂളുകൾ സ്ഥാപിതമായിട്ട് 100 വർഷങ്ങളായി. 10-27 സ്കൂളുകൾ ഈ ആലപ്പുഴയുടെ തീരത്ത് ഞങ്ങൾക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുട്ടിനു സ്കൂളുകൾ 100 വർഷങ്ങൾ. ഇത്രയും അടിസ്ഥാന വിദ്യാഭ്യാസ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും കടൽ തീരത്ത് എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ഉയർച്ചയും വളർച്ചയും ഉണ്ടായില്ല എന്നതിനെക്കുറിച്ചാണ് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. ഇത് ഞാൻ മിക്കവാറും ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരുപക്ഷെ കടൽത്തീരത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിത സാഹചര്യവുമായി ഒരു തരത്തിലും ഇണങ്ങാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നില്ലേ ഇവിടെ നിലനിന്നിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതെല്ലാവരും ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂളും അവരുടെ പഠിക്കാനെത്തുന്ന കുട്ടികളുടെ വീടും തമ്മിൽ വളരെ വലിയ അകൽച്ചയുണ്ടായാൽ എന്തുമാത്രം താല്പര്യത്തോടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് വരും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിശ്ചയമായും ആഹ്ലാദകരമായ ഒരനുഭവമായിരിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ തന്നെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ വളരെ ഗൗരവമായ ഒരു മീറ്റിംഗ്, സ്കൂളിൻ്റെ വാർഷിക മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വളരെ വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചു. കുട്ടികൾ ആരും അത് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ആന്റണി കടന്നു വന്നതോടുകൂടി കുട്ടികൾ ജാഗ്രതയുള്ളവരായി തീർന്നു. അവർ കൈയടിച്ചു, ആന്റണിയെ സ്വീകരിച്ചു, ആന്റണിയുടെ പാട്ട് കേട്ടു, അതിനോട് ഭയങ്കരമായി പ്രതികരിച്ചു. അപ്പോൾ വന്ന ഇതൊരു വലിയൊരു വിചാരത്തിൻ്റെ കാരണമാണ്. എന്തുകൊണ്ടോ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പഠന സമ്പ്രദായവും പഠന രീതികളും സ്കൂളിൻ്റെ അവസ്ഥകളും ഒന്നും കുട്ടികളെ വേണ്ടവണ്ണം ആകർഷിക്കുന്നില്ല, അവരിൽ താല്പര്യം ജനിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കടൽത്തീരത്തിന് തനതായ ഒരു ബോധന ശാസ്ത്രം വേണ്ടേ എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം അങ്ങനെ പറയാൻ, ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബികോം പ്രോഗ്രാം എടുക്കൂ, ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ബികോം പ്രോഗ്രാം എടുക്കൂ, കേരള യൂണിവേഴ്സിറ്റിയിലെ ബികോം പ്രോഗ്രാം എടുക്കൂ. അവിടെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ വ്യത്യസ്തമാണ്, പഠന സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ തന്നെ ഗ്രാജുവേഷൻ ലെവലിൽ ഈ വ്യത്യസ്തത നിലനിർത്തുന്നു എങ്കിൽ അതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തത ആവശ്യമുള്ളതാണ് പ്രാഥമിക വിദ്യാഭ്യാസ രംഗം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്കിവിടെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വേർതിരിച്ചെടുത്താൽ ഒരുപക്ഷെ മലനാടിൻ്റെ ബോധനശാസ്ത്രമായിരിക്കില്ല തീരത്തിൻ്റെ ബോധനശാസ്ത്രം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ 3 പ്രദേശങ്ങൾക്കും വ്യത്യസ്തമായൊരു ബോധനശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? എനിക്ക് തോന്നുന്നത്, ഞാനിതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പലരും പറഞ്ഞത്, ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ കടൽത്തീരത്തിൻ്റെ വിഷയങ്ങൾ ഒന്നും തന്നെ കടന്നു വരുന്നില്ല എന്നാണ്. അത് ശരിയാണ്. പക്ഷേ അതേക്കാളും ഞാൻ ചിന്തിക്കുന്നത്, പാഠം എന്തുമാകാം, ഏത് വിഷയവും പഠിക്കാം, ഏത് വിഷയം പഠിപ്പിക്കുന്നതിനും ഉള്ള ഒരു പ്രത്യേകത ബോധനശാസ്ത്രത്തിലാണ് പ്രാധാന്യം. കാരണം എന്തു വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷേ അതെങ്ങനെ പഠിപ്പിക്കുന്നു എന്നതിലാണ് കാര്യമുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വീട്ടിയിട്ട് കാര്യമില്ല എന്ന്. പക്ഷെ ഒരാൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പോത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അയാൾ വയലിൻ മീട്ടി നോക്കി, പോത്ത് അനങ്ങിയില്ല. അപ്പോൾ അയാൾ അറിഞ്ഞ ഒരു കാര്യം, പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വീട്ടിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ്. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ അയാൾ ഒരു കാര്യം ചെയ്തു,
അയാൾ പോത്തിൻ്റെ കുഞ്ഞ് കരയുന്ന ഒരു ശബ്ദം വയലിലുണ്ടാക്കി, പോത്ത് തലതിരിഞ്ഞ് നോക്കി. അതോടെ അയാൾക്ക് മനസ്സിലായി ഏത് പോത്തിനെയും ശ്രദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് താല്പര്യം ഉണർത്തുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചാൽ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം പറയാം. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹിന്ദി പഠിക്കണമായിരുന്നു. 4ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഹിന്ദി പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഹിന്ദി പരീക്ഷയിൽ ചോദ്യങ്ങളായിരുന്നു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മേശപ്പുറത്ത് കുറേ സാധനങ്ങൾ ടീച്ചർ കരുതി വെച്ചിരിക്കുന്നു. കുട്ടികൾ ഓരോരുത്തരായി ചെല്ലുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഏ ക്യാ ഹൈ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം കൊടുക്കണം. എൻ്റെ പേര് സേവിയർ എന്നാണ്. അപ്പോൾ അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ കുട്ടിയായിരുന്നു. ഞാൻ ഈ ചോദ്യോത്തര പങ്ക്തിയിൽ ആദ്യം വന്ന കുട്ടികളോടെല്ലാം അവിടെ മേശപ്പുറത്ത് എന്തായിരിക്കുന്നത്, അതിൻ്റെ പേരെന്താന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് എന്നോട് ഈ ഹിന്ദി പരീക്ഷയിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞു. പക്ഷെ ആ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത് പേന, മഷിക്കുപ്പി തുടങ്ങിയ കുറേ സാധനങ്ങളാണ്. ഞാൻ അതിനൊക്കെ ഉത്തരം പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ കടൽ തീരത്തു നിന്നുള്ള ആളാണ്. ആ മേശപ്പുറത്ത് ഒരു മീനിൻ്റെ ചിത്രമോ വലയുടെ ചിത്രമോ വഞ്ചിയുടെ ചിത്രമോ ഉണ്ടായിരുന്നെങ്കിൽ അത് ആവേശപൂർവ്വം ഞാൻ പഠിക്കുമായിരുന്നു. ഞാനൊരു അനുഭവം പറയുകയാണ്. ബോംബെയിൽ മച്ചിൽ മാർക്കറ്റിൻ്റെ അടുത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് മത്സ്യത്തിന് ഹിന്ദിയിൽ മച്ചിൽ എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇതൊരു ഒരു പ്രത്യേകതയാണ്. കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇണങ്ങുന്ന കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അവസരവും ഒക്കെ ഉണ്ടായാൽ അത് വളരെ വേഗത്തിൽ പഠിക്കാൻ സഹായിക്കും. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, കടൽ തീരത്തുള്ള ഒരൊറ്റ കുട്ടിക്ക് നീന്തറിയാൻ പാടില്ല. കടൽ തീരത്തുള്ള കുട്ടികൾക്ക് മിക്കവർക്കും അവർ കഴിക്കുന്ന, അവരുടെ പിതാക്കന്മാർ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തിൻ്റെ പേര് മലയാളത്തിൽ പോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു കോസ്റ്റൽ പെഡഗോജി, തീരദേശത്തിന് തനതായൊരു ബോധനശാസ്ത്രം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഗൗരവമായൊരു വിഷയമാണ് എന്നറിയാം. ഒരുപാട് പഠനവും റിസർച്ചും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ടതാണ്. കഴിയുന്നത്രയും എല്ലാവരുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടി ഞങ്ങൾ സമാരംഭിക്കുന്ന ഈ ബോധന, തീരദേശ ബോധന ശാസ്ത്രം നാളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ബോധനശാസ്ത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കടൽ തീരത്തെ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുകയും ആവേശത്തോടെ പഠിക്കാൻ സാധിക്കുകയും അത് വളരെ വിപ്ലവാത്മകമായ മാറ്റം പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയേക്കാം എന്നുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരിൽ നിന്നും നിർദ്ദേശങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഇനിയെങ്കിലും നമുക്ക് തനതായൊരു ബോധനശാസ്ത്രം ഈ തീരത്തിന് വേണ്ടേ എന്ന ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉള്ളത്.